രണ്ടായിരത്തിനാല് ആവർത്തിക്കണമെങ്കിൽ രണ്ടായിരത്തി നാലിലെ മണ്ഡലമല്ല ഇന്നത്തെ മലപ്പുറം മണ്ഡലം വ്യാമോഹാണ് സി പി എമ്മിന് ഇവിടുന്ന് ജയിക്കുന്നുള്ള മോഹം വ്യാമോഹാണ് ഇത് പച്ച കോട്ട ലീഗിന്റെ കോട്ടയാണ് അല്ലാതെ സി പി എം ആ വേവിച്ച് വച്ച അത് എടുത്ത് വെക്കാനേ പറ്റുള്ളൂ പിന്നെ ഇവർക്ക് വിഷേദാർഥിയാണ് ഇവർക്ക് എന്താ പറയാനുള്ളത് പൊന്നാനി

കേന്ദ്രത്തില് പറഞ്ഞത് എന്താണ് എനിക്ക് എന്റെ സഭയിൽ മൂന്ന് ഐ യു എം എൽ ന്റെ മൂന്ന് എം പിമാരെ എന്റെ എതിർത്തിട്ടോളൂന്ന പറഞ്ഞത് പച്ചക്ക് പറഞ്ഞത് എന്ത് പണിയെടുത്ത് ഒരു പണിയെടുത്തിട്ടില്ല എം ചെറിയ സംശയം ഈ അടുത്ത് ഇന്ത്യൻ പാർലമെന്റിൽ കൊറേ എം പിമാരെ സസ്പെൻഡ് ചെയ്തു ആ സമയത്ത് കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരാള് ഇവിടെ കേരള സദസ് അടിക്കാന് എം പി എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ പാർലമെന്റ് ഉള്ള എം പിമാരെ കൊറേ ആൾക്കാർ പൊളിച്ച് അമ്പലം ഉദ്ഘാടനം അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദിയും കേന്ദ്ര ഭരണകൂട്ടങ്ങളും പോയപ്പോ അതിനെ മതേതരത്വം ബാധിച്ചവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ ഗവൺമെന്റിന്റെ വികസനവും സംസ്ഥാന ഗവൺമെന്റിനെ എല്ലാ തരത്തിലും ഇവിടെ പരീക്ഷിക്കപ്പെടും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടണം ഈ തെരഞ്ഞെടുപ്പില് മറ്റൊരു കാര്യം ആ പെൻഷൻ ഉണ്ടാവണം ഈ പെൻഷൻ കിട്ടി കുടിച്ചുകയാണ് തർക്കില്ല പതിനെട്ട് മാസം കുടിച്ചുക പെൻഷനാണ് ഏഴ് മാസം ആയിരത്തി അറുനൂറ് രൂപ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പെൻഷൻ നൽകുന്ന ആ സർക്കാരാണ് ഇത് ഇതുമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ആദ്യം തന്നെ വളരെയധികം പ്രയാസത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചത് ഈ ഇന്ത്യയുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയപ്പെട്ട സി പി എമ്മിന്റെ പ്രതിനിധി സംസാരിച്ചെന്ന പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതേത്രം തകർക്കുന്ന ആർ എസ് എസിനെതിരെ പോരാടുന്ന ഒരു മുന്നണിയാണ് ആ മുന്നണിയുടെ മുന്നിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് മത്സരിക്കും മരുന്നിന് പോലും ബി ജെ പി ഇല്ലാത്ത വയനാട്ടിൽ വന്ന് മത്സരിക്കാം